എല്ലാവർക്കും ഫുട്ബെക്സിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തെ അങ്ങാടിപ്പുറത്തെ KTM ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് MotoGP RC 200 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. റൈഡിംഗ് റിവ്യൂ ഒന്നുമല്ല, നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. RC 200 ഓൾറെഡി KTM ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. MotoGP എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ വണ്ടി ഒന്നുകൂടിയും കംഫർട്ടാക്കാൻ വേണ്ടിയിട്ടും ഒന്നുകൂടി നമുക്കൊരു ഓടിക്കുമ്പോൾ ആ റൈഡിങ് ഫീൽ ഒന്നുകൂടി ഒരു ഗുഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ അവർ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൈസ് നമ്മൾ ഏത് വണ്ടി വീഡിയോ തുടങ്ങുമ്പോഴും അതിൻ്റെ ലുക്ക് തന്നെയാണ് പറയാറ്. ലുക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഗ്രാഫിക്സിലൊക്കെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ കളർ ഗ്രേഡിങ്ങിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാറ്റും ഗ്ലോസിയും കൂടിയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഓൾറെഡി KTM ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓറഞ്ച് കളറാണ് നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരിക. ആ ഒരു കളറിൽ തന്നെയാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോംബോയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷും കൂടി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ കിറ്റ് നോക്കാം. ഓൾറെഡി KTM ആ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അത് ഇതിലും അത്യാവശ്യം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കർ വർക്കാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു ലെറ്ററിൻ്റെ പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു റൈസിങ് ലുക്കിലേക്ക് ആ ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ഫ്രണ്ട് ആ ഒരു വീലിൻ്റെ ഭാഗത്ത് ഇവിടുത്തുള്ള ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ആ ഫ്രണ്ട് വീലിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്പോർട്ടിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഭാഗം KTM ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വീലിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പഴയ വണ്ടിയിൽ നിന്നും കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് KTM ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം വണ്ടി നമുക്ക് ഓൺ റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് സിക്സ് ആക് ഒക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു വെയ്റ്റിൻ്റെ കാര്യത്തിൽ വെയ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ സസ്പെൻഷൻ വരുന്നത് USD 4 ആണ്. അതിപ്പോൾ ഓൾറെഡി KTM എല്ലാ വണ്ടിയിലും USD 4 തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. പിന്നീട് ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി ഭാഗമാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു ഭാഗം. അതായത് ടാങ്കിൻ്റെ ഒരു ഒരു പകുതി പോർഷൻ ഗ്ലോസിയിലാണെന്നുണ്ടെങ്കിൽ പകുതി ഭാഗം ഒരു മാറ്റിലാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു എക്സ്പെഷ്യലി വന്നിട്ടുള്ള ഒരു കൂടുതലായിട്ടൊരു മാറ്റം ഇവരുടെ ഒരു ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്താണ്. അതായത് നമുക്ക് ഈ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഫങ്ഷൻ ഓൾറെഡി ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വണ്ടിയിൽ ഇല്ലാത്തൊരു ഓപ്ഷനാണത്. അതായത് നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗം നമുക്ക് വേണമെങ്കിൽ 10mm റൈസ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ ഡൗൺ ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. അതായത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബാക്ക്വേർഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊക്കി വയ്ക്കാം, അല്ല ഒന്നുകൂടിയും സ്പോർട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി താഴ്ത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 10mm താഴ്ത്തിയും വയ്ക്കാം. അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പൊതുവെ KTM പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഒരു ഹീറ്റിംഗ് പ്രോബ്ലം. ഇവിടെ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് ഒരു ഡബിൾ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്യുവൽ ഫാൻ സെറ്റപ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഒന്നും കൂടിയും ആ ഒരു ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് KTM ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയിങ് റിവ്യൂ ഒക്കെ ഞാൻ നോക്കിയതിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആരും ഒരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഇപ്പോൾ പറയാറില്ല. പിന്നെ വണ്ടി ഒന്നുകൂടി റിഫൈൻഡ് ആണ്. ടോട്ടലി വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചതിന് വെച്ചത് വൈബ്രേഷനും കാര്യങ്ങളൊന്നും എവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര കൂളായിട്ട് നല്ല ഫീലായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിലെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ തന്നെ ബാക്കിലും വരുന്നത്. അതും നമുക്ക് വേണ്ട ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് KTM ചെയ്തിട്ടുള്ളത്. ടെയിൽ സെക്ഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്നൊരു ടെയിൽ സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി. എനിക്കും അതിലൊരു കോംപ്രമൈസും കാര്യങ്ങളൊന്നും ചെയ്ത പോലെ തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഒരു രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം വിസിബിൾ ആണ്, നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ LED ആണ് വരുന്നത്. അത് ഓൾറെഡി ഫ്രണ്ടിലും അതേ വണ്ടിയിലും ഒക്കെ LED തന്നെയാണ് വരുന്നത്. അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി വണ്ടിയുടെ ഡിസ്പ്ലേയിലേക്കൊക്കെ നോക്കി നോക്കാം. അത്യാവശ്യം കാണാനൊക്കെ നല്ലൊരു ഫീൽ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ കാണുന്ന എല്ലാം വീട്ടിലെ പോലെ ഓഡോമീറ്ററും ടാക്കോമീറ്ററും ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഫ്യൂവലിൻ്റെ വാണിങ്ങൊക്കെ എക്സ്ട്രാ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡേലൈറ്റ് ഓടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടും അതുപോലെ ഇതുപോലുള്ള ഉള്ളിലുള്ള ഒരു സ്പേസിലാകുമ്പോൾ അതിനനുസരിച്ചിട്ടൊരു ബ്രൈറ്റ്നസ് ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഇവിടെ ഒരു ഐ ബീമും ലോ ബീമും വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു പാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. താഴെ ഒരു ഹോണിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻജിൻ ഗിയർ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. താഴെ ഇതിൽ സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. ഇത്രയാണ് ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം സാധാരണ നോർമലായിട്ട് കാണുന്ന എല്ലാ വണ്ടികളിലും വരുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. സീറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഷ്യനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വരുന്നത്. ലോങ് റൈഡിലേക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം കംഫർട്ട് തരുന്ന സീറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ബാക്കിലേതൊരു സീറ്റ് ആണെന്നുണ്ടെങ്കിലും വലിയ മോശമൊന്നുമല്ല. നമുക്ക് ഓൾറെഡി ഇത്തരം വണ്ടികൾ അറിയാവുന്ന
രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലിയണ് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയൊന്നും ആയിരിക്കില്ല ഇത്തരം വണ്ടികൾ. ഇത് കൂടുതൽ റൈഡർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് ഇത്തരം സ്പോർട്സ് ബൈക്കുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെയാണ്. പില്ലിയണ്ണെ വെച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. എനിക്ക് ഇത്തരം വണ്ടികൾ ഒരു റൈഡർക്ക് വേണ്ടി കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ആ ഒരു സൗണ്ട് എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ആദ്യം നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് കയറാം. എങ്ങനെയുണ്ട് ഇനി വണ്ടിയുടെ വെയിറ്റിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 151 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം സീറ്റ് ഹൈറ്റ് ഒക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. 824 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഞാനൊരു 164 cm ഹൈറ്റ് ഉള്ള ഒരാളാണ്. എനിക്കൊരു പ്ലാൻഡ് ഫൂട്ടൊന്നും ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. ജസ്റ്റ് കാലിൻ്റെ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ബാലൻസ് ചെയ്യാവുന്ന ഒരു സീറ്റ് ഹൈറ്റാണ് എനിക്കിതിലുള്ളത്. അത്യാവശ്യം വണ്ടി ഹെവി ആയിട്ട് തന്നെ എനിക്ക് തോന്നി, കാരണം വണ്ടിയിൽ നിവർത്താനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുകയാണെന്നെങ്കിൽ 158 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഓഫ് റോഡിങ്ങിന് വേണ്ടി വണ്ടിയൊന്നും അല്ല, സാധാരണ ഓൺ റോഡിലും ട്രാക്കിലൊക്കെ ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഇനി നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ RC 200 200 cc വണ്ടി എന്ന് പറഞ്ഞാൽ 199.5 ആണ് ഇതിൻ്റെ ഒരു cc കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഹോഴ്സ് പവറിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 25.8 PS ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്. ടോർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.5 Nm ആണ് ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. സംഭവം നമുക്ക് KTMനെ കുറിച്ച് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതൊരു കുറച്ച് പവർഫുൾ വണ്ടി തന്നെയാണ് KTM ഉള്ളത്. കുറച്ചുകൂടി അഗ്രസീവ് കൂടുതലായിരിക്കും ആ ഒരു പവറിൻ്റെ ഡെലിവറിയുടെ ഒരു ഭാഗത്ത്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ ആവുന്ന ഓൺ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 278,000 രൂപയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്ര വലിയൊരു നിങ്ങളിപ്പോൾ ഈ ഒരു ഷോറൂമിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 to 6 days നമുക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഷോറൂമുകാർ നമ്മളോട് പറയുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, അവർ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ അടുത്ത ഒരു ഉപയോഗപ്രദമായുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ.